ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നിയമസഭാ തിരഞ്ഞെടുപ്പിന്, 10ഓ 16ഓ ദിവസങ്ങൾ മാത്രം. കോൺഗ്രസിന്റെ ഭാവി തന്നെ അപകടമാണോ, അപകടത്തിലാണോ കേരളത്തിൽ? നോക്കൂ, കെ സുധാകരൻ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? ഇപ്പോൾ ഇവരെ പോലുള്ളവർ രാജി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പെണ്ണുങ്ങൾക്കിടയിലെല്ലാം, സ്ത്രീകൾക്കിടയിലെല്ലാം അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകില്ലേ, ഇത് സ്ത്രീകൾ സ്ത്രീകൾ ഫ്രണ്ട്ലി അല്ലാത്തൊരു പ്രസ്ഥാനമാണ് എന്ന്? അത് തിരഞ്ഞെടുപ്പിൽ തന്നെ പ്രതിഫലിച്ചേക്കാം. വലിയ പൊട്ടിത്തെറിയിലേക്ക്, ഇതിനേക്കാൾ വലിയ പൊട്ടിത്തെറിയിലേക്ക് തിരഞ്ഞെടുപ്പിന് ശേഷം കാര്യങ്ങൾ പോയേക്കാം. കോൺഗ്രസിന്റെ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിനെ ഏതാണെങ്കിലും പാർട്ടി ഏതാണെങ്കിലും ആ പാർട്ടിക്ക് ചില മാനേജ്മെന്റുകളുണ്ട്. ആ മാനേജ്മെന്റുകളെല്ലാം കൈവിട്ടു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. സീറ്റുകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മളെ മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറേ പഴയ ലിസ്റ്റുണ്ട്, ഒരു പഴയ ലിസ്റ്റുണ്ട്, എല്ലാം പഴയ ആൾക്കാർ. കെ സി ജോസഫ് മുതൽ ഇങ്ങോട്ട് കുറേ പേര്, അവരെയൊക്കെ പുള്ളിക്ക് സ്ഥാനാർത്ഥിയാക്കണം. ആന്റണിപക്ഷക്കാരാണ്, പഴയ കറതീർന്ന അങ്ങ് ഉറച്ച ആന്റണിപക്ഷക്കാർ, അവർക്കൊക്കെ സീറ്റ് കൊടുക്കണം. അതൊക്കെ വന്നപ്പോഴത്തേക്ക് അതൊന്നും ഈ ഒരു സാഹചര്യത്തിൽ അതൊന്നും ശരിയല്ല എന്നുള്ള കാര്യം നമുക്കറിയാമെങ്കിലും ഇവർക്ക് ഉമ്മൻചാണ്ടി സിദ്ദിഖിനാണ് സീറ്റ് കൊടുത്തത് വയനാടിന്റെ ഇതാണെങ്കില്. സിദ്ദിഖാണെങ്കില് സിദ്ദിഖിന് സീറ്റ് കൊടുത്തതിനോട് എനിക്ക് യോജിപ്പാണ്. സിദ്ദിഖിന് ഒരു നല്ല സീറ്റ് ഇത്തവണയെങ്കിലും കിട്ടിയില്ലെങ്കിൽ അയ്യോ കഷ്ടം എന്നേ പറയാൻ പറ്റൂ. നികേഷേ സിദ്ദിഖിന് സീറ്റ് കൊടുക്കണം. കാരണം എത്ര കാലം കെ എസ് യു, യൂത്ത് കോൺഗ്രസ് കൊണ്ടു നടന്നൊരു ചെറുപ്പക്കാരനല്ലേ, ചെറുപ്പക്കാരൻ എന്ന് പറയാമോ, അവരൊക്കെ പ്രായം കഴിഞ്ഞു പോകണം. ഇനിയിപ്പം വേറൊരു കാര്യം കൂടിയുണ്ട്, കേരള രാഷ്ട്രീയത്തിൽ ചെറുപ്പക്കാർക്ക് മാത്രമേ നിയമസഭയിലേക്ക് മത്സരിക്കാൻ കഴിയൂ എന്നൊരു ട്രെൻഡ് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ പോലെ, പിണറായി വിജയനെ പോലെ വളരെ കുറച്ച് പേർക്ക് മാത്രമേ അതിന് നേതൃതലത്തിലേക്ക് വരാൻ കഴിയൂ, നിൽക്കാൻ പറ്റൂ, നേതൃതലത്തിലേക്ക് മാർക്ക് ചെയ്യപ്പെട്ട് നിൽക്കാൻ പറ്റൂ, ബാക്കിയൊക്കെയും ചെറുപ്പക്കാരായിരിക്കണം. അങ്ങനെ ഒരു ട്രെൻഡ് വന്നു കഴിഞ്ഞു. വനിതകളും ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞില്ലല്ലേ, അലി വിൻസെന്റ് ഒക്കെ പറഞ്ഞില്ല, വനിതകളും അതിനകത്ത് വേണം. പിന്നെ വട്ടിയൂർക്കാവ്, വട്ടിയൂർക്കാവിൽ അങ്ങനെ വേറെ ഒരു സ്ഥാനാർത്ഥി ഒന്നും പറ്റത്തില്ല. ഇവിടെ വരുന്ന രണ്ടാമതൊരു ട്രെൻഡ്, ഒരു മണ്ഡലത്തിൽ ആ മണ്ഡലത്തിലെ ആൾ തന്നെ നിൽക്കണം. റോസക്കുട്ടി ടീച്ചർ അതിനുവേണ്ടിയാണല്ലോ കോൺഗ്രസ് അംഗത്വം വരെ രാജിവെച്ചിരിക്കുന്നത്. വയനാട് ശരിക്കും പറയാം, വയനാട് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന സ്ഥലമാണ്. വയനാട് നല്ല നല്ല കോൺഗ്രസ്സുകാരുടെ ഒരു സ്ഥലമാണ്. ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന കുറേ അധികം കോൺഗ്രസ് നേതാക്കന്മാരും അണികളും സംഘടനയും ഒക്കെ ഉള്ളൊരു ഒരു മേഖലയാണ്. ശരിക്കും പറഞ്ഞാൽ നിർഭാഗ്യകരം, അവിടെ ഒരു എം എൽ എ, തദ്ദേശീയനായ ഒരു എം എൽ എ കൊടുക്കാൻ കഴിയാത്തത് കോൺഗ്രസിന്റെ ദുര്യോഗം എന്നേ പറയാൻ പറ്റൂ. നേരത്തെ തന്നെ എത്രയോ എം എൽ എമാർ അവിടെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതൊരു വേണ്ടതായിരുന്നു, അതൊക്കെ കോൺഗ്രസ് നേരത്തെ പരിഗണിക്കേണ്ടതായിരുന്നു, അത് നടന്നില്ല. അതിന് കുറ്റമാരെ പറയണ്ടു എന്ന് എനിക്കറിയത്തില്ല. എന്തൊക്കെയാണെങ്കിൽ ഈ ഘടകങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ ഇനി സംഘടനാ പ്രവർത്തനം പറ്റും. ഈ ഒരു ഡാമേജ് ഉണ്ടല്ലോ, ഭയങ്കരമാണ്. സർവേകൾ വരുന്ന സർവേകളൊക്കെ ഇങ്ങനെ നമ്മുടെ തലമുണ്ടേ കൂടി ഇങ്ങനെ പോവുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലെ നിൽക്കുകയാണ് രാഷ്ട്രീയം. പിണറായി വിജയൻ പോലും പറയുന്നു, അയ്യോ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ പ്രവർത്തകരൊക്കെ മന്ദീഭവിച്ച് പോകുമോ എന്ന് മുഖ്യമന്ത്രിക്ക് പോലും തന്നെ സംശയം വരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കോൺഗ്രസിനെ വല്ലാത്തൊരു ദുര്യോഗത്തിന്റെ കാലമാണ്. ഒരിക്കലും കോൺഗ്രസിനെ പോലൊരു പാർട്ടിക്ക് ഇത് ഈ വേറെ ഒരു കാര്യം കൂടി ഉണ്ട് നികേഷ്, ഇവരാരും ബി ജെ പി ചേരുന്നില്ലല്ലോ. ബി ജെ പി അന്നേ രണ്ട് കൈയും വിട്ട് വാതിലുകളും ജനലുകളും എല്ലാം തുറന്നിട്ട് കാത്തിരിക്കുക, ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ, ആരും പോകുന്നില്ലല്ലോ. അത് വേറെ, അത് കേരളത്തിന്റെ ഒരു വലിയ പ്രത്യേകത കൂടിയാണ് എന്നും കൂടെ ഞാൻ ചൂണ്ടിക്കാണ്. ഇവർ വ്യവഹരിച്ച മേഖലകളിൽ ബി ജെ പിയിൽ ചേർന്നാൽ പിന്നെ പിന്നെ അവർക്ക് തിരിച്ചു ചെല്ലാനാകില്ല. ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തേക്ക് മാറുകയാണെങ്കിൽ അതിന് വലിയ ആഘാതം ഉണ്ടാകില്ല. അതേസമയം ബി ജെ പിയിലേക്ക് പോയാൽ അവർ വേറൊരു റൂട്ടിൽ സഞ്ചരിക്കേണ്ടി വരും എന്നതുകൊണ്ടായിരിക്കാം.